നമസ്കാരം മലയാളികളുടെ മദ്യപാനം ഏറെ പ്രസിദ്ധമാണ് മാത്രവുമല്ല കുടിക്കുന്ന രീതിയിലും ആർത്തി പിടിച്ച് കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിലും അതോടൊപ്പം മദ്യം മൂലം നശിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണവും ചില്ലറയില്ല എന്നാൽ ഇപ്പോഴിതാ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് മലയാളികൾ ഒരു ദിവസം കുടിക്കുന്നത് ശരാശരി മദ്യം അഞ്ചു ലക്ഷം ലിറ്ററിലധികമാണ് ഇത്രത്തോളം തന്നെ ബിയറും ഇവർ ദിവസവും അകത്താക്കുന്നുണ്ട് ഇതിനു പുറമെ ദിവസവും മൂവായിരം ലിറ്ററിലധികം വൈനും മലയാളികൾ കുടിച്ചു തീർക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബീവറേജസ് കോർപ്പറേഷൻ വിവരാവകാശ പ്രകാരം നൽകിയ കണക്കുകളാണ് ഇതിന് അടിസ്ഥാനമായി എടുത്തിട്ടുള്ളത് കൊച്ചിയിലെ പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് എം കെ ഹരിദാസ് ആണ് വിവരങ്ങൾ തേടിയത് ബീവറേജസിന്റെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഔട്ട്ലെറ്റുകൾ കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകൾ എഴുന്നൂറ്റി നാല്പത് ബാറുകൾ വഴിയാണ് ഇത്രയധികം മദ്യം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ർഷം തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ട് രണ്ട് കോടി ലിറ്റർ മദ്യം വിറ്റെങ്കിലും ഇതിൽ നിന്ന് സർക്കാരിന് ലഭിച്ച ലാഭം എത്രയെന്ന് വ്യക്തമല്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് കോടിയും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷം നൂറ് ദശാംശം അഞ്ച് നാല് കോടിയും ലാഭം കിട്ടി ബാക്കി വർഷത്തെ ലാഭം കണക്കാക്കി വരുന്നതേയുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ മദ്യം വിറ്റപ്പോൾ സർക്കാരിന് കിട്ടിയ ലാഭം അഞ്ഞൂറ്റി മൂന്ന് ദശാംശം അഞ്ചേ രണ്ട് കോടിയാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് വരെ ബീവറേജസ് കോർപ്പറേഷൻ വിട്ടത് തൊണ്ണൂറ്റി നാല് കോടിയിലധികം മദ്യവും നാല്പത്തിരണ്ട് കോടിയിലധികം ബിയറും അൻപത്തി അഞ്ച് കോടിയിലധികം വൈനുമാണ് എന്നാൽ മദ്യം എന്നത് ഏത് കാലത്തും മനുഷ്യന്റെ സ്വസ്ഥത തകർക്കുന്ന ഘടകം തന്നെയാണ് എല്ലാ കാലത്തും മനുഷ്യജീവിതത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുമുണ്ട് മദ്യം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങളും ഗാർഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളും നിരവധിയാണ് ഇത്തരത്തിൽ നിരവധി കേസുകളാണ് രാജ്യമെമ്പാടും കേരളത്തിൽ പ്രത്യേകിച്ചും കൂടുതലായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ബിയറോ നാടൻകളിലോ കുടിച്ചു തുടങ്ങുന്ന പലർക്കും ഇത് മതിയാവാതെ വരുന്നു ഇതിനെ തുടർന്ന് മധ്യത്തിലേക്ക് കടക്കുന്നു കേരളം മദ്യത്തിൻ്റെ സ്വന്തം നാടായി മാറിയിട്ട് കാലം ഏറെയായി മദ്യം ആവശ്യമായി മാറിപ്പോയ മദ്യം കൂടാതെ വാരാന്ത്യങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ച് ചിന്തിക്കാനാവാത്ത നാൽപ്പത്തിയേഴ് ലക്ഷം ജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് ഇവരിൽ പതിനേഴ് ലക്ഷം ആളുകൾ മദ്യം കൂടാതെ ജീവിക്കാൻ അശക്തരായതിനാൽ നിത്യവും സമനില തെറ്റുവോളം മദ്യപിക്കുന്നവരാണ് ആളോഹരി ഉപയോഗത്തിൽ അടുത്ത കാലത്താണ് പഞ്ചാബിനെ പിന്നിലാക്കി കേരളം ഒന്നാം സ്ഥാനത്തേക്ക് കടന്നത് മറ്റ് നാടുകളുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിലെ പുരുഷന്മാർക്ക് മധ്യത്തിനോട് പ്രത്യേക വിധേയത്വം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മദ്യശീലം പുരുഷത്വത്തിന്റെയും വീര്യത്തിന്റെയും ലക്ഷണമാണെന്ന മിഥ്യാധാരണ മധ്യപന്മാരുടെ ഇടയിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെ വീര്യമേറിയത് വിഴുങ്ങുന്ന സിനിമയിലെയും സീരിയലിലെയും നായകന്മാരെയും പ്രതി കൗമാരത്തിന്റെ കണ്ണുകൾ കാണുന്നത് ആരാധനയോടെയാണ് പതിനഞ്ച് വയസ്സിനും നാല്പത്തി ഒൻപത് വയസ്സിനും ഇടയ്ക്കുള്ള പുരുഷന്മാരുടെ മദ്യപാനത്തിന്റെ ദേശീയ ശരാശരി മുപ്പത്തി ഒൻപത് ദശാംശം ഒരു ശതമാനമാണെങ്കിൽ കേരളത്തിലേത് നാല്പത്തി അഞ്ച് ശതമാനമാണ് ഇന്ത്യയിലെ ഗ്രാമീണരായ പുരുഷന്മാരിൽ ഇരുപത്തി എട്ട് ശതമാനവും നഗരങ്ങളിൽ ഇരുപത്തിരണ്ട് ശതമാനവും മദ്യപന്മാരാകുമ്പോൾ ഇത് യഥാക്രമം മുപ്പത്തി എട്ട് ശതമാനവും ഇരുപത്തി ഒൻപത് ശതമാനവുമാണ് കേരളത്തിലെ മദ്യാസക്തരിലേറെ മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവരാണ് യുവ മദ്യപാനികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം കടുത്ത മദ്യപാനികൾ അതായത് രാവിലെ മുതൽ തന്നെ കുടി തുടങ്ങുന്നവരാണെന്നതാണ് സത്യം മൊത്തം മദ്യപാനികളിൽ മുപ്പത് ശതമാനം തൊഴിലാളികളും ഇരുപത്തിയൊന്ന് ശതമാനം വിദ്യാർത്ഥികളുമാണെന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത മുപ്പത്തിനാല് ശതമാനം എല്ലാ ദിവസവും മദ്യപിക്കുന്നവരാണ് ഭാര്യമാരെ ഉപദ്രവിക്കുന്നവരിൽ മുപ്പത്തി അഞ്ച് ശതമാനവും മദ്യപാനികളാണെന്നാണ് മറ്റൊരു കണക്ക് കുടുംബ ബജറ്റിന്റെ മൂന്നു മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെ മദ്യപാനത്തിന് നീക്കിവെക്കുന്നവരാണ് മലയാളികൾ അനധികൃതമായി ജോലിക്ക് പോകാത്തവരിൽ നാല്പത്തി അഞ്ച് ശതമാനവും മദ്യപാന ശീലക്കാരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേരളത്തിൽ എട്ട് ലക്ഷം പേർ മദ്യപാനം മൂലം കരൾ രോഗികളാണെന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് കേരളത്തിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളിൽ ഇരുപത് ശതമാനവും മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടി വരുന്നവരാണ് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഈ മദ്യം മൂലം വരുത്തിവെക്കുന്നത് എന്നാൽ ഇത് പൂർണ്ണമായി സർക്കാർ നിർത്തുകയില്ല അവർക്കിത് വരുമാനത്തിൻ്റെ മാർഗമാണ് എന്നാൽ നശിച്ചു ഒരു സമൂഹം ഒന്നടങ്കമാണ് വെബ് ഡെസ്ക് തത്ത്